രാജ്യത്തെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വനിതാ പോലീസുകാരെ കൂടുതൽ മേഖലകളിലേക്ക് നിയോഗിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പാർലമെന്റും വനിതാ ഗാർഡുമാരെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വനിതകളായ സന്ദർശകരെയും ജീവനക്കാരെയും പരിശോധിക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയുമാകും വനിതാ പോലീസുകാരുടെ ദൗത്യം. ഈ മാസം 31-നകം അപേക്ഷിക്കുന്ന വനിതാ പോലീസുകാർക്കാണ് പാർലമെന്റ് സുരക്ഷാ വിഭാഗത്തിൽ നിയമനം ലഭിക്കുകയെന്ന് പാർലമെന്റ് സുരക്ഷാ വിഭാഗത്തിന്റെ ചുമതലയുള്ള ആഭ്യന്തര മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഖാലിദ് അൽ വക്കീദ് പറഞ്ഞു. 6 മാസത്തിനകം പണി പൂർത്തിയാകുമെന്ന് കരുതുന്ന പുതിയ അസംബ്ലി മന്ദിരത്തിൽ വനിതാ ഗാർഡുമാർക്ക് പ്രത്യേക ഓഫീസ് ഉണ്ടാകും. ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥരുമായി സ്പീക്കർ ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തി. 2008-ലാണ് കുവൈത്ത് സർക്കാർ വനിതകൾക്ക് പോലീസ് സേനയിൽ ചേരാൻ അനുമതി നൽകിയത്. രാജ്യത്തെ യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പ് അവഗണിച്ചായിരുന്നു ഈ നടപടി. 2009-ൽ ആദ്യ വനിതാ പോലീസ് ബാച്ച് പരിശീലനം നേടി പുറത്തിറങ്ങിയെങ്കിലും എതിർപ്പുകൾ കാരണം തുടക്കത്തിൽ പോലീസ് ആസ്ഥാനത്തിനകത്ത് ഡ്യൂട്ടിക്ക് മാത്രമാണ് വനിതകളെ നിയോഗിച്ചിരുന്നത്. പിന്നീട് ഷോപ്പിംഗ് മാളുകളിലും പെട്രോളിംഗ് ഡ്യൂട്ടിയിലും പുരുഷ പോലീസുമാർക്കൊപ്പം വനിതാ പോലീസും സജീവമായിരുന്നു. കൂടുതൽ തന്ത്രപ്രധാനമായ സുരക്ഷാ ചുമതലകൾ വനിതാ പോലീസുകാരെ ഏൽപ്പിക്കുന്നതിന്റെ തുടക്കമായാണ് ഇപ്പോൾ പാർലമെന്റ് സുരക്ഷാ ചുമതലയിലേക്കു കൂടി ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി.